നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാ പ്രേക്ഷകർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ സന്ധി വചസസ്പതിയും ലക്ഷ്മിപ്രിയയും തമ്മിലുള്ള ഇഷ്യൂ ഓണാഘോഷ പരിപാടി അതൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി നേതാക്കൾക്കെതിരെയുള്ള ലക്ഷ്മിപ്രിയയുടെ ആരോപണം തിരിഞ്ഞു കൊത്തുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ കിട്ടിയ ഏറ്റവും പുതിയ വാർത്ത അമ്പലപ്പുഴയിലെ ബി ജെ പി നേതാവ് സിബിലാലിൻ്റെ കയ്യിൽ നിന്നും ലക്ഷം രൂപ വാങ്ങി പറ്റിച്ചെന്ന കേസിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട് ഇരുപതു ലക്ഷം രൂപ ലക്ഷ്മിപ്രിയ കൈപ്പറ്റി എന്നതാണ് കേസ് ബി ജെ പി നേതാവ് സന്ധീവ് വാചസ്പതി ആവശ്യപ്പെട്ട് പങ്കെടുത്ത ഓണം പരിപാടിക്ക് മാന്യമായ പ്രതിഫലം നൽകിയില്ല എന്ന ആരോപണമായി രംഗത്തെത്തിയ നടി ലക്ഷ്മിപ്രിയയുടെ ആരോപണങ്ങളാണ് ഇപ്പോൾ ലക്ഷ്മിപ്രിയക്ക് തന്നെ വിനയായിരിക്കുന്നത് ബി ജെ പി പരിപാടികളിൽ താൻ കാശ് വാങ്ങിയും സൗജന്യമായും പങ്കെടുത്തിട്ടുണ്ട് എന്നും തൃശ്ശൂരിലെ സ്ഥിരം ബി ജെ പി സ്ഥാനാർത്ഥി ഡീസൽ ക്യാഷ് എന്നും പറഞ്ഞ് നൽകിയ വണ്ടി ചെക്ക് ഇന്നും തൻ്റെ കയ്യിൽ ഭദ്രമായി ഇരിപ്പുണ്ട് എന്നും പറഞ്ഞാണ് ലക്ഷ്മിപ്രിയ ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കിട്ടത് ഇപ്പോൾ ലക്ഷ്മിപ്രിയയുടെ ആരോപണങ്ങളാണ് ലക്ഷ്മിപ്രിയയ്ക്ക് തന്നെ വിനയായിരിക്കുന്നത് അമ്പലപ്പുഴയിലെ ബി ജെ പി നേതാവ് സിബിലാലിൻ്റെ കയ്യിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ വാങ്ങി പറ്റിച്ചെന്ന കേസിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട് ഇരുപത് ലക്ഷം രൂപ ലക്ഷ്മിപ്രിയെ കൈപ്പറ്റി എന്നതാണ് കേസ് ഇത് സംബന്ധിച്ച് അമ്പലപ്പുഴ കോടതിയിൽ സിവിലായും ക്രിമിനലായും കേസ് നിലവിലുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ബി നേതാക്കൾ പുറത്തുവിട്ടിരിക്കുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട് ഇരുപത് ലക്ഷം രൂപ കടമായി വാങ്ങി പലപ്പോഴായി ബാങ്ക് അക്കൗണ്ട് വഴിയാണ് പണം നൽകിയത് ഇതിനു പകരം ലക്ഷ്മി നൽകിയ ചെക്ക് മടങ്ങിയെന്നും തുടർന്ന് കേസ് നൽകുകയായിരുന്നു എന്നുമാണ് ആരോപണം ലക്ഷ്മിപ്രിയ തന്ന വണ്ടി ചെക്ക് ഇപ്പോഴും തൻ്റെ കയ്യിലിരിക്കുന്നു എന്ന് പരാതിക്കാരൻ പറയുന്നു അമ്പലപ്പുഴ കോടതിയിൽ അഡ്വക്കേറ്റ് ഷേർലി അഡ്വക്കേറ്റ് സന്ധ്യ എന്നിവർക്കാണ് വക്കാലത്ത് നൽകിയത് ഇത് പ്രകാരം ലക്ഷ്മിപ്രിയയുടെ തൃശ്ശൂരിലെ വസ്തു അറ്റാച്ച് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് കെ എസ് എഫ് ഇയിൽ കോടി രൂപയുടെ ചിട്ടിയുണ്ട് അത് കിട്ടുമ്പോൾ തിരികെ നൽകാമെന്നുമാണ് ലക്ഷ്മി അറിയിച്ചത് എന്നാൽ ലക്ഷ്മി പ്രിയ നൽകിയ ചെക്ക് മടങ്ങുകയായിരുന്നു പുതിയ ആരോപണങ്ങൾ ചർച്ചയായ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ വണ്ടിച്ചെക്ക് നൽകി പറ്റിച്ചത് ലക്ഷ്മിപ്രിയയല്ലേ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം മണ്ണുക്കര തെക്ക് പഞ്ചായത്തിലെ എൻ എസ് എസ് കരയോഗത്തിന് അവരാൽ സാധിക്കുന്ന രീതിയിലെ ഒരു ചെറിയ പ്രതിഫലം മാത്രമേ നൽകാനാകൂ എന്ന് പറഞ്ഞിരുന്നു ലക്ഷ്മിപ്രിയയെ എന്ന് പറഞ്ഞായിരുന്നു ലക്ഷ്മിപ്രിയയെ പരിപാടിക്ക് ക്ഷണിച്ചതെന്ന് ബി ജെ പി നേതാവ് സന്ദീപ് വചസസ്പതി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം തുക കൈപ്പറ്റാതെ മറ്റ് ആരോപണങ്ങളുമായി ലക്ഷ്മിപ്രിയ രംഗത്ത് വരികയായിരുന്നു എന്നും ബി ജെ പി നേതാക്കൾ ആരോപിക്കുന്നുണ്ട് ലക്ഷ്മി ലക്ഷ്മിപ്രിയയ്ക്കു മേൽ സമാനമായ വണ്ടിച്ചേക്ക് ആരോപണങ്ങളുമായി ബി ജെ പി നേതാക്കൾ രംഗത്തെത്തിയതോടെ എൻ എസ് എസിനെതിരെയും സന്ദീപ് വാചസ്പതിക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചെത്തിയ ലക്ഷ്മിപ്രിയ വലഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുടെ പ്രചരണത്തിന് പോയിട്ടുണ്ട് ആർ എസ് എസ് പരിപാടികൾക്ക് പോയിട്ടുണ്ട് സ്വന്തം കയ്യിൽ നിന്നും ഡീസൽ അടിച്ച് തൊണ്ട പൊട്ടി പ്രസംഗിച്ച് പാർട്ടിയെ വളർത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന ആമുഖത്തോടെയാണ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിനുണ്ടായ ദുരനുഭവം ലക്ഷ്മിപ്രിയ പറഞ്ഞത് ബി ജെ പി നേതാവ് സന്ദീപ് വാചസ്പതി കൂടി ഉൾപ്പെട്ട എൻ എസ് എസ് കരയോഗ മന്ദിരത്തിൽ ഓണാഘോഷ പരിപാടിക്ക് വിളിച്ചിട്ട് ചെന്നപ്പോൾ പറഞ്ഞ പ്രതിഫലം തന്നില്ല എന്നായിരുന്നു ആരോപണം ലക്ഷ്മിപ്രിയയുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി സന്ദീപ് വാചസ്പതിയും എത്തിയിരുന്നു എൻ എസ് എസ് കരയോഗത്തിൻ്റെ ഒരു പരിപാടിയുമായി ബന്ധ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ലക്ഷ്മിയെ വിളിച്ചതെന്നും അവർ അറുപതിനായിരം ആവശ്യപ്പെട്ടപ്പോൾ തന്നെ സംഘാടകർ ഇത്രയും വലിയ തുക ഉണ്ടാകില്ലെന്ന് അറിയിച്ചതെന്നായും സന്ദീപ് വാചസ്പതി പറഞ്ഞു ഇത് സംബന്ധിച്ച് തനിക്ക് ഒന്നും ഒളിക്കാനില്ലെന്നും ഇതിനപ്പുറം ഒന്നും പറയാനില്ലെന്നും സന്ധീപ് വാചസ്പതി ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞിരുന്നു ഈ വിഷയത്തിൽ നടി ലക്ഷ്മിപ്രിയ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ